വളരെ എളുപ്പത്തിൽ കുക്കർ മാത്രം ഉപയോഗിച്ച് ഒരു സിമ്പിൾ ചിക്കൻ കറി തയ്യാറാക്കാം. ചിക്കൻ കറി ഉണ്ടാക്കാനായിട്ട് നമ്മളിവിടെ 1 കിലോ ചിക്കൻ ചെറിയ കഷ്ണങ്ങളാക്കി നന്നായി കഴുകി വെള്ളം ഊറ്റി കളഞ്ഞെടുത്തിട്ടുണ്ട്. എല്ലാ ചേരുവകളുടെയും കൃത്യമായ തൂക്കം ഞാൻ സ്ക്രീനിൽ എഴുതി കാണിക്കാം. ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ ഉപ്പ്, 1 ടേബിൾ സ്പൂൺ ചെറുനാരങ്ങനീര്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി എന്നിവ ചേർക്കാം. എല്ലാം നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. ചിക്കൻ ഇതുപോലെ പുരട്ടി കൂടുതൽ സമയം വയ്ക്കുന്നത് നല്ലതാണ്. 1 മണിക്കൂറിൽ കൂടുതൽ വയ്ക്കുകയാണെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കണേ. ഏത് ചിക്കൻ വിഭവം ഉണ്ടാക്കുമ്പോഴും ഇതുപോലെ പുരട്ടി തലേ ദിവസം ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ കൂടുതൽ നല്ലതാണ് കേട്ടോ. സമയമില്ലെങ്കിൽ കുറച്ച് നേരം മാത്രം ഇതുപോലെ വെച്ചാൽ മതി. ആ സമയത്ത് മറ്റ് ചേരുവകൾ തയ്യാറാക്കി നമുക്ക് ചിക്കൻ കറി ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനായി ഒരു കുക്കറിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർക്കാം. ഇനി സ്റ്റൗ ഓൺ ചെയ്ത് മീഡിയത്തിൽ വെച്ച് വെളിച്ചെണ്ണ ചൂടാക്കി അതിലേക്ക് 5 കഷ്ണം കറുവപ്പട്ട, 5 ഗ്രാമ്പു, 5 ഏലക്കയുടെ കുരു എന്നിവ ചേർക്കാം. ഇതൊന്ന് മൂപ്പിച്ചെടുക്കാം. താല്പര്യമുള്ളവർക്ക് ഇതിൻ്റെ കൂടെ 1 ടീസ്പൂൺ പെരിഞ്ജീരകം കൂടി ചേർക്കാവുന്നതാണ് കേട്ടോ. എല്ലാം നന്നായി മൂത്തു വന്നാൽ സ്റ്റൗ ഓഫ് ചെയ്ത ശേഷം ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി എന്നിവ ചേർത്ത് മൂപ്പിക്കാം. സ്റ്റൗ ഓഫ് ചെയ്ത് വെച്ച് തന്നെയാണ് പൊടികൾ മൂപ്പിക്കേണ്ടത് കേട്ടോ, അല്ലെങ്കിൽ പൊടികൾ കരിഞ്ഞു പോകും. പൊടികൾ നന്നായി മൂത്തു വന്നാൽ ഇതിലേക്ക് 2 വലിയ സവാള നൈസായി നീളത്തിൽ അരിഞ്ഞത്, 2 പച്ചമുളക് നീളത്തിൽ കീറിയത്, 1 ചെറിയ കഷ്ണം ഇഞ്ചിയും 10 അല്ലി വെളുത്തുള്ളിയും ചതച്ചത്, 2 തണ്ട് കറിവേപ്പില, 1/2 ടീസ്പൂൺ ഉപ്പ് എന്നിവ ചേർക്കാം. എല്ലാം നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. എല്ലാം നന്നായി മിക്സ് ചെയ്ത ശേഷം ഇതിലേക്ക് 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. മസാല അടിയിൽ പിടിക്കാതിരിക്കാനാണ് നമ്മൾ വെള്ളം ചേർക്കുന്നത് കേട്ടോ. ഇനി നമുക്ക് കുക്കർ അടപ്പിട്ട് മുടി വെയിറ്റ് ഇട്ട് സ്റ്റൗ ഓൺ ചെയ്ത് മീഡിയത്തിൽ വെച്ച് 1 വിസിലടിക്കുന്നത് വരെ വേവിച്ചെടുക്കാം. 1 വിസിലടിക്കുന്നത് വരെ വേവിച്ച ശേഷം ഇപ്പോൾ കുക്കറിലെ ആവി അടങ്ങിയിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്നു നോക്കാം. ഈ സമയത്ത് ഇതിലേക്ക് 1 വലിയ പഴുത്ത തക്കാളി നീളത്തിൽ അരിഞ്ഞത് ചേർക്കാം. മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ചേർക്കാം. എല്ലാം നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. കുക്കറിൻ്റെ അടിഭാഗത്ത് ഒട്ടും വെള്ളമില്ലെങ്കിൽ ചിക്കൻ അടിയിൽ പിടിക്കാതിരിക്കാനായി 1/2 കപ്പ് വെള്ളം കുക്കറിൻ്റെ അടിഭാഗത്ത് എത്തുന്ന രീതിയിൽ സൈഡിലൂടെ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് കുക്കർ വീണ്ടും അടപ്പിട്ട് മൂടി സ്റ്റൗ ഓൺ ചെയ്ത് മീഡിയത്തിൽ വെച്ച് 1 വിസിലടിക്കുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ 1 വിസിലായിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം കുറച്ച് വെച്ച് 2 വിസിലടിക്കുന്നതിന് തൊട്ട് മുന്നേ ആയി സ്റ്റൗ ഓഫ് ചെയ്ത് കുക്കറിലെ ആവി അടങ്ങുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഈ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഇതൊന്ന് ഷെയർ ചെയ്യണേ. അതേപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽബട്ടൺ അടിച്ചുവിടാനും മറന്നു പോരുതേ. ഇപ്പോൾ കുക്കറിലെ സ്റ്റീമെല്ലാം പോയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തുറന്നു നോക്കാം. ചിക്കനെല്ലാം നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഇതിലേക്ക് 2 തണ്ട് കറിവേപ്പില, 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ എന്നിവ ചേർക്കാം. എല്ലാം നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. ഈ സമയത്ത് ഉപ്പ് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ സിമ്പിൾ ചിക്കൻ കറി തയ്യാറായിട്ടുണ്ട്. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇപ്പോൾ തന്നെ കമൻറ്റ് ചെയ്യണേ. മറ്റൊരു വീഡിയോയുമായിട്ട് ഞാൻ വീണ്ടും വരാം. ബൈ.